ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര, ഞങ്ങൾ ഓണത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ആഗ്രഹം സ്കൂൾ തുറക്കുമ്പോഴേക്കും ഒരു ടൂറും കൂടെ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അന്നത്തെ എല്ലാവരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ചേർന്നിട്ട് പറ്റാവുന്ന ഒഴിവുള്ളവരൊക്കെ എല്ലാവരും ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഒരു ഒഴിവുള്ള ഒരു ദിവസം നോക്കിയിട്ട് എല്ലാവരും കൂടെ ട്രിപ്പ്, അപ്പോൾ എവിടെക്കൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തില്ല. മലമ്പുഴക്ക് പോകാമെന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പക്ഷേ പോക്കിൻ്റെ ഇടയിലല്ല, അന്ന് ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് ഞങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ് എല്ലാവരും കഴിച്ചത്. ഫുഡ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് രാവിലത്തെ ഉച്ചക്കലത്തെ ഒക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ പൊറാട്ടയും ചിക്കൻ ചില്ലിയും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കൾക്ക് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി അതും ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ ഇടയിൽ ഇറങ്ങിയിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ സ്നാക്സൊക്കെ എല്ലാവരും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടിയിൽ. പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ ഡാൻസും ഞങ്ങളൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാനിതിലിട്ടിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
പിന്നെ കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസും പിന്നെ അന്താക്ഷരി അങ്ങനത്തെ ഗെയിംസുകളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒരു ഇത്തിരി പ്രശ്നമായിരുന്നു. മഴ വന്നും പോയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് എല്ലാവരും പോണത്. അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് പോകുമ്പോൾ. ലാസ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകണം ലാസ്റ്റ് മലമ്പുഴയിലേക്ക് തന്നെ പോകാമെന്ന് അങ്ങനെ തീരുമാനിച്ചു. അതോ ഇനി വല്ല മാളിൽ പോകണോ, മാളിലാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കാനോ, അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോവാം ആ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് എൻജോയ് ചെയ്യാം, അപ്പോൾ എവിടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വല്ല മാളുകളിൽ പോകണോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വിചാരിച്ചെന്ന മലമ്പുഴക്ക് തന്നെ പോവാം, അതാവും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇടയിൽ ഇങ്ങനെ നിർത്തി ഫുഡൊക്കെ ഇറങ്ങി ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ട് രാവിലെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മഴ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ നിന്ന് എടുത്തതാണ് കേട്ടോ പോണ റൂട്ടിൽ. അപ്പോൾ നല്ല വലിയൊരു റെസ്റ്റോറൻ്റ്, അപ്പോൾ അങ്ങനെ കണ്ടപ്പെടുത്തതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും വണ്ടിയിൽ പാട്ടും ഇതൊക്കെ ആയിട്ട് പിന്നെ സ്നാക്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ കുറച്ച് പേരൊക്കെ കുട പിടിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. ഇനി എങ്ങാനും മഴ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടായിരുന്നു ന്യൂസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുടൊക്കെ പിടിച്ചിട്ടാണ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ സമയത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്ലൈമറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സുഖമായിട്ട് തന്നെ പോകാൻ നമുക്ക് പറ്റി. അങ്ങനെ നമ്മളവിടെ ലാൻഡ് ചെയ്തതേ ഓർമ്മയുള്ളൂ. ലാൻഡ് ചെയ്ത് കറക്റ്റ് ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും കുട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ട് എല്ലാവരും പിന്നെ കുട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു അഞ്ചാറ് കുട വാങ്ങിയാൽ എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോലെ പിന്നെ കുറച്ച് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ആദ്യം നമ്മൾ കുട വാങ്ങിക്കാൻ പോയി. കുട വാങ്ങിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നത്. പിന്നെ മഴയൊന്നും നോക്കിയില്ല. മഴയത്ത് തന്നെ ഒരു വ്ളോഗ് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴ നനഞ്ഞ് ഒരു അടിപൊളി വ്ളോഗായിരുന്നു ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അന്നെടുത്ത വ്ളോഗ്. ഇന്നാണല്ലോ അത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് എല്ലാവരും ഉള്ളിലേക്ക് കയറി. അപ്പോഴുണ്ട് നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ രക്ഷയില്ലല്ലോ, എത്തിപ്പോയില്ല. അപ്പോൾ പിന്നെ എന്തായാലും മഴ നനഞ്ഞിട്ട് എല്ലാവരും ആ കുടയിലൊക്കെ ഓരോരുത്തരും രണ്ട് കുടമൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ പോയി. ടൂർ അടിപൊളി തന്നെയായിരുന്നു. എല്ലാവരും കൂടെ ഉള്ള യാത്ര നല്ല രസം തന്നെയായിരുന്നു. ഈ മഴയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പിന്നെ നമുക്കൊരു ദിവസവും ഉണ്ടായിരുന്നില്ല സ്കൂളൊക്കെ തുറക്കാനായി. പിന്നെ കുട്ടികൾക്ക് എല്ലാവരും പിന്നെ സ്കൂൾ തിരക്കുകളിലൊക്കെ ആയി പോകും. പിന്നെ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ പോകാനായി തുടങ്ങി. അപ്പോൾ പിന്നെ ഈ ഒരു ദിവസമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തും വരട്ടെയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെയാണ്ട് ഇറങ്ങി. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. കുറേ പേർക്കൊന്നും എത്താൻ പറ്റിയില്ല, ഓരോ കാരണങ്ങളുമുണ്ട്. പിന്നെ ഈ മഴയുടെ പ്രശ്നമായിട്ട് ചില കുട്ടികളുള്ളവർ ചെറിയ കുട്ടികളുള്ളവരൊന്നും കുറേ പേര് വന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ഫാമിലിയിലത്തെ ഒരു ചെറിയൊരു പോഷം മാത്രമാണ് കേട്ടോ ഇപ്പോൾ അതുള്ളൂ. ഇനി ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കി. എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓരോ കാരണങ്ങളും. പിന്നെ ഗൾഫിലുള്ളവരും ഒക്കെ കൂടെ ആയിട്ട്
വേൽക്കൂട ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഡാം ഇത് അവിടുന്ന് കാണാനുണ്ട്. റോപ്പ് വേല് ഞങ്ങളും കയറിയിട്ട് അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കയറിയത്. പിന്നെ മഴയും പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഫുൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ അങ്ങനെ പറ്റിയില്ല. പറ്റാവുന്ന പോലെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മളല്ലേ പറഞ്ഞു മൺസൂണിന് വെട്ടേക്കാണ്, ഏർലി മൺസൂൺ. എന്ത് ചെയ്യാന്നറിയില്ല. നമ്മളിപ്പോ കോണിപ്പടി കയറാണ്. എന്തിനാ കയറാണ്? ബ്ലോക്കായി എടുക്കണ. മഴ ഒന്ന് ചതിച്ചെങ്കിലും ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാട്ട് അടിപൊളിയായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. കാറ്റും മഴയൊക്കെ കൂടായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് മഴ കുറേ നേരം മഴ പെയ്തിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങാനുള്ളൊരു കാറ്റും ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് മഴയും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം മഴ ടൈമായിരുന്നു. ആ സമയത്താണ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുത്തെ തന്നെ മഴയത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തത്. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ അത് കാണിച്ചില്ലെങ്കിൽ അതും ഇതല്ലേ കണ്ടോ. നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തൂക്കുപാലമൊക്കെ കാണാനും പറ്റും. തൂക്കുപാലത്തിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി ആ മുകളിലുള്ള ബ്രിഡ്ജിൻ്റെ അറ്റാണ് കാണുന്നത്. അതിൻ്റെ പകുതിയോളം ഞങ്ങൾ പോയി. പിന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പോയി തിരിച്ചെത്തുമ്പോഴത്തേന് അത്യാവശ്യം ടൈം ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ പകുതി പോർഷനാണ് നടന്നുള്ളൂ. പിന്നെ ആ തൂക്കുപാലാണ് ഈ കാണുന്നത്. ദാ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് നമ്മൾ പോവുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അതിലൂടെ പോകുമ്പോൾ സെൻറ്ററിലൊക്കെ എത്തുമ്പോൾ ബ്രിഡ്ജ് നന്നായി ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം ഇനി അടുത്തതായി ഞങ്ങൾ ഹാങ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. തൂക്കുപാലത്തിലൂടെ ഒന്ന് നടന്ന് നോക്കുകയാണ്. അപ്പോൾ തൂക്കുപാലത്തിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കയറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വീഡിയോ എടുത്ത്, പിന്നെ അതിങ്ങനെ ഷേക്കിയാണ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഫോണാണ്, ഫോണ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബാഗിലേക്ക് എടുത്ത് വെച്ച് ഫുൾ ടൈം പിന്നെ യൂസ് ചെയ്തില്ല. ഇവിടുന്ന് അങ്ങോട്ടും പിന്നെ അവിടുന്ന് തിരിച്ചു വരാനും അതേ സെയിം വേറൊരു പാലം കൂടെ ഉണ്ട്, അതേപോലെ ഒരു തൂക്കുപാലം തന്നെ. അപ്പോൾ അതിൽ കൂടെ വേണം. ഇവിടുന്ന് അപ്പുറത്തേക്ക് കടന്നാലാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി, സുന്ദരമായ യക്ഷീനെ കാണാൻ നമുക്ക് സാധിക്കാം. അതിൻ്റെ അവിടെ നിന്ന് പലരും പോയി ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്, നിറച്ച ആൾക്കാരുണ്ട് അവിടെ നിന്ന്. ഇതിലെ കടന്നാലാണ് ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ആൾക്കാർ റോപ്പിൽ പോയി. റോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആ മലമ്പുഴയിലത്തെ മൊത്തം കാഴ്ചകൾ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ടൈം ഒരു 15-20 മിനിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്, അത്രയും ടൈം. ആ യാത്ര അടിപൊളിയായിരുന്നു അത്. പിന്നെ അവിടെ ഫിഷ് അക്വേറിയം, പിന്നെ സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ അത്യാവശ്യം നേരെ, പിന്നെ മഴ കാരണം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കയറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണ് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ അല്ലെങ്കിൽ ഫുഡ് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.